എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട പെൻഷൻ സംബന്ധമായിട്ടുള്ള വാർത്തകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയായവർക്ക് മാത്രമാണ് പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും വാങ്ങുന്നവരിൽ മസ്റ്ററിംഗ് ചെയ്യാനാകാതെ ദുരിതത്തിലാവുന്നവർ ഒട്ടനവധിയാണ്. മസ്റ്ററിംഗ് നടപടി പൂർത്തിയായവർക്ക് മാത്രമേ പെൻഷൻ ലഭിക്കുന്നുവെന്ന നിർദ്ദേശത്തെ തുടർന്ന് രണ്ട് ദിവസമായിട്ട് പെൻഷൻകാർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മടങ്ങുകയാണ്. 2023 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചവർ ഓഗസ്റ്റ് 24 മുമ്പ് മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട്. വിധവ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ കൂടാതെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ വാങ്ങുന്നവരെല്ലാം മസ്റ്ററിംഗ് ചെയ്യണം. ഓരോ ദിവസവും മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വിവിധ ക്ഷേമനിധി ബോർഡുകൾ അറിയിപ്പിലൂടെ അംഗങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പലരും മടങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. സെർവറിൻ്റെ വേഗക്കുറവ് കാരണം മസ്റ്ററിംഗ് നടപടികൾ വളരെ സാവധാനം മാത്രമേ പൂർത്തിയാക്കാൻ സാധിക്കുന്നുള്ളൂ. അറ്റകുറ്റപ്പണികൾക്കായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. വിവിധ സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും മസ്റ്ററിംഗ് ക്യാമ്പ് നടത്തുന്നുവെന്ന് അറിയിച്ചെങ്കിലും സെർവറിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു. ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗവും പെൻഷൻ ഗുണഭോക്താക്കളും. അതുപോലെ തന്നെ കഠിന മഴയെ അവഗണിച്ചാണ് പലരും അക്ഷയ കേന്ദ്രങ്ങളിലും എത്തുന്നത്. മസ്റ്ററിംഗ് ഇല്ലെന്ന വിവരം അറിയുന്നത് കൂടെ നിരാശയോടെയാണ് എല്ലാവരും ഇപ്പോൾ മടങ്ങുന്നത്. അപ്പോൾ സെർവർ പ്രോബ്ലം പൂർത്തിയായാൽ ഉടൻ തന്നെ മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നതാണ്.